عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളെല്ലാം, മനുഷ്യ സഹജമായി നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ കുറവുകളും പരിഹരിച്ച് സ്വീകരിക്കുമാറാകട്ടെ. റമദാനിൻ്റെ ശേഷിക്കുന്ന മണിക്കൂറുകൾ, മിനിറ്റുകൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനും പടച്ച റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുവാനുമുള്ള തൗഫീഖ് നമുക്കോരോരുത്തർക്കും റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളി വന്നിട്ട് 7 വർഷത്തിലധികമായി. ഈ പള്ളിയിലെ ജുമുഅ ജമാഅത്തുകളിലായി സംബന്ധിച്ച് പരസ്പരം കാണുകയും പരിചയപ്പെടുകയും ചെയ്ത നിരവധി ആളുകളുണ്ട്. മനുഷ്യരെന്നുള്ള നിലയിൽ മറ്റ് പല കാര്യങ്ങളിലൂടെ പരിചയപ്പെടുകയും ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്ന ആളുകളാണ്. ഒന്നിരിക്കെ പാർട്ട്ണർമാരെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് എന്നുള്ള നിലയിൽ ഒരുമിച്ച് പഠിച്ച ആളുകൾ, ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളുകൾ, ഒരേ കുടുംബക്കാർ, നാട്ടുകാർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ പരിചയപ്പെടുകയും സ്നേഹബന്ധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മിൽ മിക്ക ആളുകളും. എന്നാൽ പടച്ചറബിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകളെന്നുള്ള നിലയിൽ ആ ഒരു ഹൃദയബന്ധം ചേർത്ത് പിടിക്കുവാനും അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനും നമുക്കായാൽ വലിയ ഓഫറാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിലൂടെ ആ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു തആല യഖൂലു യൗമൽ ഖിയാമ ഐനൽ മുതഹാബൂന ബിജലാലി അൽ യൗമ ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന വളരെ പ്രബലമായ ഒരു ഹദീസിലൂടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല യഖൂലു യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ വിളിച്ചു പറയും, ഐനൽ മുതഹാബൂന ബിജലാലി, എൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെയാണ്. അൽ യൗമ ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി, ഞാൻ നൽകുന്ന പ്രത്യേകമായ തണലല്ലാതെ ഇല്ലാത്ത, തണൽ കൊള്ളാൻ ഓരോരുത്തരും കൊതിക്കുന്ന ആ മഹ്ശറയിൽ സൂര്യൻ തലക്ക് മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ, വെയിലത്ത് വിയർത്ത് കുളിച്ച് ഒരല്പം തണൽ കിട്ടിയിരുന്നു എങ്കിൽ എന്ന് ഓരോരുത്തരും കൊതിച്ചു പോകുന്ന ആ സമയത്ത് അള്ളാഹു പ്രത്യേകം വിളിക്കുന്ന ആളുകളാണ്, എൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെയാണ്, അവർക്ക് ഞാൻ പ്രത്യേകം തണൽ നൽകും എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും ഉണ്ടാകണം. അതിന് നമസ്കാരം കഴിഞ്ഞ്, പെരുന്നാൾ കഴിഞ്ഞ്, റമദാൻ കഴിഞ്ഞ് എല്ലാം പിരിഞ്ഞു പോകുമ്പോൾ നമ്മളും ആ സ്നേഹബന്ധവും പള്ളിയും ആദർശവും ഒക്കെ നമ്മുടെ വീടുകളിലേക്ക് ഒതുങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ പള്ളിയിൽ സംബന്ധിച്ച എല്ലാവരും ഒരു ഹൃദയബന്ധമുണ്ടാക്കിയെടുക്കാൻ, അവർക്ക് ഏതെങ്കിലും തരത്തിൽ രോഗമോ പ്രയാസമോ കഷ്ടതയോ ഉണ്ടായി എന്നറിഞ്ഞാൽ പരസ്പരം പ്രാർത്ഥിക്കാൻ, പരസ്പരം അന്വേഷിക്കാൻ, അവരെ ചെന്ന് കാണാൻ ഒക്കെയുള്ള മനസ്സും, അതിനൊക്കെ വലിയ പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അതേപോലെ എന്തെങ്കിലും സന്തോഷങ്ങളുണ്ട് എങ്കിൽ പരസ്പരം ഒന്ന് പങ്കുവെക്കാൻ, ആ സന്തോഷത്തിൽ പങ്കാളികളാകാൻ, അതിൻ്റെ പേരിൽ ദുആ ചെയ്യാൻ ഒക്കെ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ മറ്റൊരു ഹദീസിൽ കാണാം,
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ന റജുലൻ സാറ അഖൻ ലഹു ഫീ ഖറിയത്തിൻ ഉഖ്ര, മറ്റൊരു പ്രദേശത്തുള്ള ഒരു ആദർശ ബന്ധുവിനെ ഒരാൾ സന്ദർശിച്ചാൽ ഫഅർസദല്ലാഹു ലഹു അലാ മദ്റജതിഹി മലക, അയാൾ പോകുന്ന വഴിയിൽ അള്ളാഹു ഒരു മലക്കിനെ ഏർപ്പെടുത്തുമെന്ന്. അയാൾ പോകുന്നത് വേറൊരാവശ്യത്തിനുമല്ല, അള്ളാഹുവിൻ്റെ ദാസൻ, അള്ളാഹുവിൻ്റെ ആദർശ സഹോദരൻ എന്നുള്ള നിലയിൽ അയാളെ കാണുവാൻ, അയാളുടെ ക്ഷേമാന്വേഷണത്തിന് വേണ്ടി പോയാൽ, അയാളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ, അയാളുടെ സന്താപത്തിൽ, സങ്കടങ്ങളിൽ പങ്കുചേരാൻ ആരെങ്കിലും പുറപ്പെടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വഴിയിൽ ഒരു മലക്കിനെ ഏർപ്പെടുത്തും. എന്നിട്ട് ആ മലക്ക് വിളിച്ചു പറയുമത്രേ, ഇന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹബബ്തഹു, നീ ഈ വ്യക്തിയെ അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിച്ചതുപോലെ അള്ളാഹു അത് നിമിത്തം നിന്നെയും സ്നേഹിച്ചിരിക്കുന്നു എന്ന് മലക്ക് വിളിച്ചു പറയും, മലക്ക് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ആ ഒരു നന്മ നഷ്ടപ്പെടുത്താതിരിക്കാൻ, സത്യവിശ്വാസികൾ പരസ്പരം സ്നേഹത്തിലും അവരുടെ ഐക്യത്തിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഉപമ ഒരു കെട്ടിടം പോലെയാണ് എന്ന്, മറ്റൊരിക്കൽ പറഞ്ഞു ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് രോഗമോ വേദനയോ ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിലെ ബാക്കി എല്ലാ അവയവങ്ങളും അതിനോട് ഒത്തുചേർന്ന് ആ വേദനയിൽ, സങ്കടത്തിൽ പങ്കുചേർന്ന്, ചിലപ്പോൾ ഉറക്കമൊഴിച്ച് സഹകരിക്കുന്നത് പോലെ, സഹായിക്കുന്നത് പോലെ, വിശ്വാസികളായ നമുക്ക് നമ്മുടെ സഹോദരങ്ങളുടെ വിഷയത്തിൽ പരസ്പരം ചേർന്ന് നിൽക്കാൻ, അവരുടെ സന്തോഷത്തിലും സങ്കടങ്ങളിലും പങ്കുചേരാൻ, അതിന് പടച്ചറബിൻ്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമുള്ള നിഷ്കളങ്കമായ സ്നേഹവും ആത്മബന്ധവുമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം എങ്കിൽ പരിശുദ്ധ റമദാനും നമ്മുടെ ഇബാദത്തുകളും ചൈതന്യവത്തായി മാറി എന്ന് നമുക്ക് ആശ്വസിക്കുവാൻ സാധിക്കും. അങ്ങനെ പടച്ചറബിൻ്റെ പേരിൽ സ്നേഹിക്കുന്ന, അള്ളാഹുവിൻ്റെ ആദർശത്തിൻ്റെ അനുയായികളായി പരസ്പര ബന്ധങ്ങൾ നിലനിർത്തുന്ന ആദർശ സഹോദരങ്ങളായി മാറാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും റഹ്മാനായ റബ്ബ് നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ആദർശ ബന്ധുക്കൾക്ക്, കൂട്ടുകുടുംബാദികൾക്ക് എല്ലാം പടച്ചറബ് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയുടെ തുടക്കക്കാർ, അതിൻ്റെ നിമിത്തമായ ഒട്ടേറെ ആളുകളുണ്ട്. അതിൽ പല ആളുകളും രോഗികളായി ഇന്ന് ഹോസ്പിറ്റലുകളിലും വീടുകളിലുമൊക്കെ കഴിയുകയാണ്. അവരുടെ എല്ലാവരുടെയും വിഷമതകളും പ്രയാസങ്ങളും പൂർണ്ണമായി നീക്കി പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്കും അവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين السلام عليكم ورحمة الله